അഭിമാനകരമായിട്ടുള്ള 15-ാം കേരള നിയമസഭയുടെ ആദ്യത്തെ സഭാ സമ്മേളനത്തിൽ ആത്മവിശ്വാസത്തോടെ വർദ്ധിതമായ ആത്മവീര്യത്തോടെ എന്നാൽ ഒട്ടും അഹംഭാവമില്ലാതെ ഇടതുപക്ഷത്തേക്ക് 99 അംഗങ്ങളുമായി ബഹുമാന്യനായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള തുടർ വിജയം എന്നുള്ള 4 പതിറ്റാണ്ടിന് ശേഷമുള്ള സംഭവ ബഹുലമായ ജനങ്ങൾ കാത്തിരുന്ന ജനവിധിയാണ് സർ വന്നിരിക്കുന്നത്. സർ 600 വാഗ്ദാനങ്ങൾ കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞു. അതിൽ 580 എണ്ണവും കൃത്യമായി പാലിച്ചുകൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് ഭരണ തുടർച്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ? ഇപ്പോൾ കാണാനില്ല, ED എവിടെ പോയി എന്നറിയില്ല, കസ്റ്റംസ് എവിടെയെന്നറിയില്ല, CBI കാണുന്നില്ല. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കണക്ക് നോക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന കൺട്രോൾ CA പോലും രാഷ്ട്രീയ ഉപകരണങ്ങളാക്കാനായിട്ട് കോൺഗ്രസും BJPയും കൂടി ചേർന്ന് നടത്തിയ നാടകങ്ങൾ കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളിയതിൻ്റെ ഭാഗമായിട്ടാണ് സാർ 99 സീറ്റുമായി ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്തെല്ലാം ദുരാരോപണങ്ങളായിരുന്നു സാർ ഉയർത്തിയിരുന്നത്? കേരളത്തിലെ ജനങ്ങൾ സ്നേഹത്തിൻ്റെയും മതമൈത്രിയുടെയും മാനവികതയുടെയും ലായനി ഒഴിപ്പിച്ചുകൊണ്ടാണ് സാർ UDFനെ നുണബോംബിനെ ഇവിടെ നിർവീര്യമാക്കിയത് എന്ന് ഈ അവസരത്തിൽ പറയുകയാണ് സാർ. ഞാൻ ഓർക്കും, തുടർ ഭരണം കിട്ടിയില്ലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 5 വർഷക്കാലം കൊണ്ട് നമ്മുടെ ഗവൺമെൻറ് നടപ്പാക്കിയ എല്ലാ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെയും തച്ച് തകർത്തുകൊണ്ട് വീണ്ടും ഈ കേരളത്തെ കടക്കെണിയിലേക്ക് തള്ളിവിടുന്ന അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല സാർ. സാധാരണ UDF ഭരിച്ചു കഴിയുമ്പോൾ തകർത്ത് തരിപ്പണമാക്കും കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ. അതിന് അത്യധികം അധ്വാനം ചെയ്തുകൊണ്ടാണ് 2016 LDF ഗവൺമെൻറ് 2 വർഷക്കാലം ഇവർ കൊടുത്തു തീർക്കാനുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക, ഇവർ തകർത്തിട്ടിരുന്ന വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, ആരോഗ്യ സംവിധാനങ്ങൾ, പശ്ചാത്തല മേഖല, ഇതിനെയെല്ലാം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കേണ്ടി വന്നത്. എന്നാൽ നവകേരളം സൃഷ്ടിച്ചുകൊണ്ട് നവകേരളത്തിൻ്റെ തുടർച്ചയിലേക്ക് അധികം അധ്വാനിക്കാതെ തന്നെ ഈ ജനങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട് ഈ ഗവൺമെൻറ് തുടർ ഭരണത്തിലൂടെ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് സാർ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. സാർ, ഇവിടെ നവകേരളം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്, നമുക്കറിയാമല്ലോ. 4 മിഷൻ എത്ര ഭംഗിയായിട്ടാണ് ആ മിഷനൊക്കെ നടപ്പാക്കിയത്. ഞാൻ ആലോചിക്കുവാണ്, ഞങ്ങൾ അപ്പുറത്തിരിക്കുന്നവരെ ഇൻസൾട്ട് ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ഇവിടെ ഭരണപരിഷ്കാര കമ്മീഷൻ വന്നപ്പോൾ, കിഫ്ബി വന്നപ്പോൾ എത്രയൊക്കെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഭരണപക്ഷത്തെ അപ്പുറത്തിരിക്കുന്ന പല അംഗങ്ങളും വളരെ മ്ലേച്ഛമായ ഭാഷയിൽ പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ 1-ാം നിരയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് 2-ാം നിരയിലേക്ക് പോയതിനെയൊക്കെ ഞങ്ങൾ ഈ അവസരത്തിൽ വിമർശിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിലും വാചകവടിക്ക് ഇപ്പോഴും വലിയ കുറവൊന്നുമില്ല എന്ന് കാണുമ്പോൾ നല്ല പ്രതിപക്ഷമായിട്ട് തുടരുക, കാരണം അപ്പോഴല്ലേ ഞങ്ങൾക്കൊരു ഊർജ്ജം നിങ്ങളിൽ നിന്ന് കിട്ടത്തുള്ളൂ. 4 മിഷനുകൾ വളരെ ഭംഗിയായി നടപ്പാക്കിയിട്ടുണ്ട് കേരളത്തിൽ. ഹരിത കേരളം മിഷൻ ഞാൻ ആവർത്തിക്കുന്നില്ല, ഇവിടെ എല്ലാ അംഗങ്ങളും പറയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വറ്റി വരണ്ടു പോയ തോടുകൾ, പുഴകൾ എല്ലാം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള, കിലോമീറ്റർ കണക്ക് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പരിശ്രമം വലിയ തരത്തിലേക്ക് അത് ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു സാർ. ഇവിടെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി, ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഒക്കെ ഇരിപ്പുണ്ട്. പൊതുജനാരോഗ്യ നയം എത്ര ഫലപ്രദമായി നടപ്പാക്കിയ സംസ്ഥാനമായിരുന്നു. ഞാൻ ഓർക്കുന്നു, ആലപ്പുഴ ജില്ലയിൽ എൻ്റെ തൊട്ടടുത്ത് അമ്പലപ്പുഴ അംഗം ഇരിപ്പുണ്ട്, HS Alam. അദ്ദേഹത്തിന് അറിയാം, ഞങ്ങളുടെ ആശുപത്രിയിൽ UDF ഭരിക്കുന്ന സമയത്ത് ഇടതുകാൽ ഒടിഞ്ഞാൽ വലതുകാലിലായിരുന്നു പ്ലാസ്റ്റർ ഇട്ട് വിടുന്നത് സാർ. പക്ഷേ ആ സംവിധാനമൊക്കെ മാറ്റിയിട്ട് ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകൾ, ഏറ്റവും മികച്ച റീജിയണൽ ക്യാൻസർ സെൻ്ററുകൾ, UDFൻ്റെ കാലത്തെ കാര്യമാണ് പറഞ്ഞത്. ഒരു ചെറിയ നവജാത ശിശു ഇഞ്ചക്ഷൻ എടുക്കാൻ പോയപ്പം കുഞ്ഞിൻ്റെ തുടയിൽ സൂചി ഒടിഞ്ഞു കയറിയിരുന്നു സാർ അന്ന്, UDFൻ്റെ ഭരണകാലത്തെ കാര്യമാണ് പറഞ്ഞത്. അതെല്ലാം മാറിയിരിക്കുന്നു. നല്ല മെഡിക്കൽ കോളേജുകൾ, നല്ല റീജിയണൽ ക്യാൻസർ സെൻ്ററുകൾ, അതുപോലെ തന്നെ നമ്മുടെ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികളൊക്കെ വലിയ മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. എല്ലാം മാറിയെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, കാരണം അത്രയും മോശപ്പെട്ട അവസ്ഥയിലായിരുന്നല്ലോ UDF 2016 ഇതെല്ലാം ഞങ്ങളുടെ കയ്യിലേക്ക് തന്നത്. അതിൽ മെച്ചപ്പെടുത്താനായിട്ട് വലിയ രൂപത്തിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നീ അവസരത്തിൽ പറയുകയാണ്. അതിലേറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം വന്നത് PHSCകളാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കിയ വിപ്ലവകരമായ മാറ്റത്തിന് ഈ കേരള സംസ്ഥാനം സാക്ഷ്യം വഹിച്ചു സാർ. 12 മണിവരെ ഡോക്ടർ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ, അത് വൈകുന്നേരം 6 മണിവരെയാക്കി. പണ്ട് UDFൻ്റെ കാലത്ത് മഷീട്ട് നോക്കണം, 12 മണി കഴിഞ്ഞാൽ ഡോക്ടറെ കാണണമെങ്കിൽ. ഇപ്പം മരുന്നുണ്ട്, ഡോക്ടറുണ്ട്. ആ തരത്തിലേക്ക് ആർദ്ര മിഷനിലൂടെ വലിയ മാറ്റം ഈ കേരളത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു സാർ. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി, വെറുതെ പറഞ്ഞാൽ മതിയോ അങ്ങനെ ആക്കിയെന്ന്? ഞങ്ങൾ ഉദാഹരണ സഹിതമാണ് പറയുന്നത്, 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി,
എല്ലാ 1000 കുഞ്ഞുകൾ പഠിക്കുന്ന സ്കൂളുകൾ 500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ അങ്ങനെ കണക്കെടുത്ത് നോക്കിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ സ്കൂളുകളെ മാറ്റുന്ന പ്രവർത്തനത്തിന് കേരളത്തിലെ ഗവൺമെന്റ് തുടക്കം കുറിച്ചതിലൂടെ യുഡിഎഫിന്റെ കാലത്ത് കൊഴിഞ്ഞുപോക്കായിരുന്നു വിദ്യാഭ്യാസ മേഖലയിലെങ്കിൽ അഭിമാനത്തോടെ ഞങ്ങൾ പറയട്ടെ 6.5 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങളെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ മാറ്റമാണ് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത് സർ. 6.5 ലക്ഷം കുഞ്ഞുങ്ങൾ അൺഎയ്ഡഡ് സ്കൂളിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അതുപോലെ കാർഷിക മേഖല, ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഞാൻ യുഡിഎഫിനെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, സത്യം വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് അതിന് അസ്വസ്ഥതയൊന്നും തോന്നിയിട്ട് കാര്യമില്ല. കാരണം തുടർ ഭരണം കിട്ടിയില്ലായിരുന്നുവെങ്കിലുള്ള കേരളത്തിൻ്റെ അവസ്ഥയെപ്പറ്റി ആലോചിച്ച് ചില സമയത്ത് നമുക്ക് ഒരു വിഷമം തോന്നും. കിട്ടിയത് കൊണ്ട് ആ വിഷമമൊക്കെ മാറി. 2011 48,000 കോടിയായിരുന്ന കാർഷിക മേഖലയുടെ വരുമാനം 2011, അതായത് ഇടതുപക്ഷ ഗവൺമെൻറ് ഇറങ്ങുമ്പോൾ 2016 43,000 കോടിയായി കുറഞ്ഞു. എങ്ങനെയാണ് സാർ ഈ യുഡിഎഫ് അധികാരത്തിലേക്ക് വരുമ്പോൾ കൂടിയിരിക്കുന്ന വരുമാനം കുറയ്ക്കുന്നത്? 5,000 കോടിയുടെ നഷ്ടമാണ് 2016 നമ്മൾ വരുന്ന സമയത്ത് യുഡിഎഫ് കേരളത്തിനുണ്ടാക്കി വെച്ചിരുന്നത്. 8 ലക്ഷം ഹെക്ടർ നെൽകൃഷി കേരളത്തിലുണ്ടായിരുന്നു. പല പല കാരണങ്ങൾ, അതിപ്പം യുഡിഎഫിൻ്റെ മാത്രം കുറ്റമെന്ന് പറയുന്നില്ല, പല പല കാരണങ്ങളാൽ നെൽകൃഷിയുടെ വിസ്തീർണം കുറഞ്ഞു വന്നു. എന്നാൽ 2016 യുഡിഎഫ് ഇറങ്ങുമ്പോൾ 1.97 ലക്ഷം ഹെക്ടർ മാത്രം ഉണ്ടായിരുന്ന നെൽകൃഷി ഇടത് ഭരണത്തിൽ 2.28 ലക്ഷം ഹെക്ടറിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു സാർ. അനുകൂലമായിരുന്നു കാലാവസ്ഥ, അനുകൂലമായിരുന്നു പ്രകൃതി, എന്തെല്ലാം വിഷമങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. ആ വിഷമങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയും ഒഴുക്കിനൊപ്പം നീന്താം എല്ലാവർക്കും, പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ടാണ് സാർ ഇത്തരത്തിലുള്ള വലിയ തരത്തിലേക്കുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയത്. യുഡിഎഫിന്റെ കാലത്ത് 6 ലക്ഷം മെട്രിക് ടൺ ആയിരുന്നു പച്ചക്കറിയുടെ ഉൽപ്പാദനം. പ്രകടന പത്രികയൊക്കെ ഇപ്പോൾ ഇറക്കിയപ്പം ഭയങ്കരമായിട്ട് ഗീർവാണം ഉണ്ടായിരുന്നു ഞങ്ങൾ അത് ചെയ്തു എന്ന്, പക്ഷേ നിങ്ങൾ ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ 2016 LDF അധികാരത്തിൽ വന്നതിന് ശേഷം കണക്കെടുത്ത് നോക്കൂ, 12 ലക്ഷം മെട്രിക് ടണ്ണിലേക്ക് പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞുവെന്ന് മാത്രമല്ല 13 ഇനം പച്ചക്കറികൾക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് താങ്ങുവില പ്രഖ്യാപിച്ചുകൊണ്ട് കർഷകരോടൊപ്പം നിന്നു സർ. ഇന്ന് ഐതിഹാസികമായിട്ടുള്ള ഒരു സമരം ഡൽഹിയിൽ നടക്കുമ്പോൾ കർഷകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാർഷിക നയം നടപ്പിലാക്കുന്ന കേരളത്തിൽ അഭിമാനത്തോട് നിന്നുകൊണ്ടാണ് സർ ഇത് പറയുന്നത്. 46,000 ഹെക്ടർ മാത്രമായിരുന്നു പച്ചക്കറിയെങ്കിൽ അത് 85,000 ഹെക്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സർ ഈ തുടർ ഭരണം വിശ്വാസത്തിൽ ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ സർ ക്ഷീരമേഖല വലിയ രൂപത്തിൽ എല്ലാവരും വാജു പഠിക്കുന്നത് കേൾക്കാമല്ലോ. 2011 27 ലക്ഷം ലിറ്റർ പാല് ഉൽപ്പാദിപ്പിച്ചിരുന്ന കേരളം ഇന്ന് 2016 ആയപ്പോൾ UDF വന്ന് 25 ലക്ഷത്തിലേക്ക് ഒറ്റ താഴോട്ട് പോക്കായിരുന്നു. അതായത് LDFന്റെ കാലത്ത് 27 ലക്ഷം, UDFന്റെ കാലത്ത് 25 ലക്ഷം. എന്നാൽ പ്രതിദിനം 9 ലക്ഷം ലിറ്റർ പാൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് വരുന്ന ഈ കേരളത്തിൽ ക്ഷീരസംരക്ഷണ മേഖലയെ ചേർത്ത് പിടിച്ച ഗവൺമെൻറ് ഇന്ന് 3 ലക്ഷം മാത്രമായിട്ട് 3 ലക്ഷം ലിറ്ററായി ആ പാലിൻ്റെ അളവ് ഇതര സംസ്ഥാനത്തുനിന്ന് വരുന്നു. കുറയ്ക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല സർ, 87 ലക്ഷം ലിറ്റർ പാൽ ആവശ്യമുള്ള കേരളത്തിൽ 82 ലക്ഷം ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമായി ഈ കേരളത്തെ മാറ്റാൻ കഴിഞ്ഞു സാർ. തുടർ ഭരണം തരാതിരിക്കുമോ സാർ ഇവിടെ ജനങ്ങൾ? അതുപോലെ പഞ്ചായത്തുകളെ മറന്നുകൊണ്ട് ഈ കോവിഡ് കാലത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അധികാര വികേന്ദ്രീകരണത്തെ ഇത്രയധികം ചേർത്ത് പിടിച്ചിട്ടുണ്ടോ ഇടതുപക്ഷ ഗവൺമെന്റിനെ പോലെ? അധികാര വികേന്ദ്രീകരണത്തെ ചേർത്ത് പിടിച്ച ഒരു ഭരണം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സാർ? സാർ ഇവിടെ UDFന്റെ കാലത്ത് 5,000 കോടിയാണ് പഞ്ചായത്തുകൾക്കുള്ള ബാല്യക്കാരുടെ റോളായിരുന്നു അന്ന് പഞ്ചായത്തുകൾ. ബാല്യക്കാരുടെ റോൾ എന്ന് പറഞ്ഞാൽ അവരെ ആക്ഷേപിക്കാണെന്ന് പറയരുത്, കാരണം ഒരു സ്ലേവ്സിനെ പോലെയായിരുന്നു പഞ്ചായത്തുകളെ കാണുന്നത്. എന്നാൽ LDF 10,000 കോടി രൂപയാണ് സാർ. സാർ എനിക്ക് ഒരു മിനിറ്റ് കൂടി തരണം സാർ. LDF 10,000 കോടി രൂപ കൊടുത്തുകൊണ്ട് പഞ്ചായത്തുകളിലൂടെ ഞാൻ എപ്പോഴും ആലോചിക്കും, വിശക്കുന്നവരുണ്ടോ കേരളത്തിൽ നിന്ന്? ആരെങ്കിലും വിളിച്ചു ചോദിച്ചിട്ടുണ്ടോ സാർ? ഇന്ത്യയിൽ എവിടെയെങ്കിലും വിളിച്ചു ചോദിച്ചിട്ടുണ്ടോ സാർ? കേരളത്തിലെ ഗവൺമെൻറ് കോവിഡ് കാലത്ത് ചോദിച്ചു ആരോഗ്യ മേഖലയിലെ സംവിധാനം മെച്ചപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, ഇവിടെ വിശക്കുന്ന ഒരു വയറും ഉണ്ടാവരുതെന്ന് ഗവൺമെൻറ് ആഗ്രഹിച്ചു. ചോദിച്ചു വിശക്കുന്നവരുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി കിച്ചൺ തുറക്കാൻ പറഞ്ഞു, സമൂഹ അടുക്കളകൾ തുറക്കാൻ പറഞ്ഞു, അത് ജനകീയ ഹോട്ടലാക്കി മാറ്റി 20 രൂപയ്ക്ക് ലക്ഷക്കണക്കാളുകളുടെ വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നു, സൗജന്യമായിട്ട് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നു സാർ. അതാണ് ഭരണ സംവിധാനം, അതാണ് മികവ്, അതാണ് ധന മാനേജ്മെന്റ്. അവിടെയാണ് ഈ ഗവൺമെന്റ് വിജയിച്ചിട്ടുള്ളത് സാർ. റേഷൻ കാർഡുകൾ പുതിയതായിട്ട് 7 ലക്ഷം പേർ ഇല്ല എന്ന് പറഞ്ഞവർക്ക് 24 മണിക്കൂർ കൊണ്ട് റേഷൻ കാർഡ് കൊടുത്തു സാർ. സാർ ഇവിടെ ഒരു കാര്യം പറഞ്ഞാൽ നിർത്തിക്കൊള്ളാം സാർ. BJP അക്കൗണ്ട് തുറക്കുന്ന കാര്യം 2011, ഞാൻ കുറച്ചൊന്ന് പുറകിലേക്ക് പോവുകയാണ്, ബഹുമാന്യമായിട്ടുള്ള UDFൽ ഒരു അംഗം പറയുന്നത് കേട്ടു സാർ, 2016 കോൺഗ്രസിന്റെ വോട്ട് നിയമത്ത് കണ്ടില്ല, ആർക്കാ മറച്ചു കൊടുത്തത്? 2016 ഒ രാജഗോപാൽ 47.46% വോട്ടാണ് ഒ രാജഗോപാൽ അംഗത്തിന് കിട്ടിയത് അന്ന്. 2011 LDFന് 37.49% വോട്ടാണ് 2011.
യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി സാർ ഒന്ന് പറഞ്ഞോട്ടെ സാർ, യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി 9.7% ഓട്ടേയുള്ളൂ സാർ, ബാക്കി വോട്ട് എവിടെ പോയി സാർ? 47.46 BJP, 41.39 LDF, 9.7. അതായത് ആദ്യമായി BJP കേരളത്തിൽ അക്കൗണ്ട് കൊടുത്ത സംഭാവന ചെയ്ത UDF ആണ് സാർ കേരളത്തിലെ, അവരാണ് വന്ന് പറയുന്നത്. ലക്ഷദ്വീപിന്റെ പ്രശ്നത്തിൽ സത്യസന്ധമായ നിലപാട് ഇന്ന് എടുത്തതിൽ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ പണ്ട് തൊട്ടേ കേന്ദ്ര സർക്കാരിനെ എതിർത്തിരുന്നെങ്കിൽ അന്ന് നിങ്ങളുടെ പ്രധാന ശത്രു ഇടതുപക്ഷമായിരുന്നല്ലോ, എന്ത് വിധേനയും കേരളത്തിൽ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നല്ലോ നിങ്ങൾ. സാർ, എന്റെ മണ്ഡലമായ കായംകുളത്തും വോട്ട് കച്ചവടം നടത്തിയിരിക്കുന്നു സാർ. UDF വോട്ട് കച്ചവടം നടത്തിയിരിക്കുന്നു. 46.53% വോട്ട് 2016 കിട്ടിയ കായംകുളത്ത്, 47% വോട്ട് 2021 കിട്ടിയ കായംകുളത്ത്, BJP 12.75% വോട്ട് 2016 കിട്ടിയ കായംകുളത്ത്, BJP 7% വോട്ട് മാത്രമാണ് സാർ ഇപ്പോൾ കായംകുളത്തിന്. കായംകുളം മാത്രമല്ല, തൃപ്പൂണിത്തുറ അടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് മണ്ഡലങ്ങളിൽ ഒരു മടിയുമില്ലാതെ BJP ചേർന്ന് വോട്ട് കച്ചവടം നടത്തിയിട്ട് വന്നിരുന്ന് പറയുകയാണ് സാർ. സാർ, ശ്രീനാരായണ ഗുരുദേവിന്റെ ആത്മോപദേശ ചടങ്ങത്തിൽ പറയുന്നുണ്ട്, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവയെല്ലാം അവരെ സുഖത്തിന് വരണമെന്ന് പറയുന്നുണ്ട് സാർ. എന്റെ സുഖവും ഞാനല്ലാത്തവന്റെ സുഖവും ഒന്നായി തീരുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നിരുപാധികമായിട്ട് കൃപ ഉണ്ടാവുന്നത് സാർ. നിരുപാധികം എന്ന് പറഞ്ഞാൽ UDFനെ പോലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 6,000 രൂപ കൊടുക്കാം എന്ന് പറയുന്നതല്ല സാർ. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നൽകുന്ന രീതി എടുക്കുന്ന രീതി ഇടതുപക്ഷത്തിനില്ല സാർ. UDFന് നിരുപാധികമായ കൃപ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല സാർ ജനങ്ങളോട്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ 2016 അവരെ അകറ്റി നിർത്തിയത്, 2021 അവരെ അകറ്റി നിർത്തിയത്. ഉഡായിപ് ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്നാണ് സാർ എൻ്റെ ഒരു ഇടതുപക്ഷത്തിന്റെ സുഹൃത്ത് UDFനെ പറ്റി പറഞ്ഞത്. ഇനിയെങ്കിലും ഈ തട്ടിപ്പ് പരിപാടികളും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം ജനങ്ങളെ ആലിംഗനം ചെയ്യുന്ന പരിപാടിയും ഒക്കെ ഒന്ന് മാറ്റി ശരിയായ രൂപത്തിൽ ക്രിയാത്മകമായ പ്രതിപക്ഷമായി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിൽ, നേരത്തെ ശൈല ടീച്ചർ പറഞ്ഞ പോലെ, ഞങ്ങളുടെ ശത്രു കോൺഗ്രസ് അല്ല, ജാതിയും വർഗീയതയും ഒക്കെ തുടച്ചു നീക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രതിപക്ഷമായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ശ്രീ കെ വിജയൻ പ്രമേയത്തെ